ബാലഭാസ്കറിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. അപകട മരണം തന്നെയെന്നാണ് CBI പറയുന്നത്. മരണത്തിൽ ദുരൂഹതയില്ല. തെറ്റായ വിവരങ്ങൾ നൽകിയതിന് കലാഭവൻ സോബിക്കെതിരെ കേസെടുക്കും. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതോടൊപ്പം തന്നെ കലാഭവൻ സോബി തെറ്റായ വിവരങ്ങളാണ് നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നറിയുന്നു. ആ ക്രിസ്റ്റീന, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി ശരിവെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ CBI കുറ്റപത്രത്തിലും പറയുന്നത്. നേരത്തെ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കണ്ടെത്തൽ ആ അപകട മരണം തന്നെയാണ് ബാലഭാസ്കറിന്റേതെന്നും, മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ ദുരൂഹതയുള്ളതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളുമായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞിരുന്നത്. ഇതേ രീതിയിലുള്ള കുറ്റപത്രം തന്നെയാണ് തിരുവനന്തപുരം CJM കോടതിയിൽ ഇപ്പോൾ CBI അന്വേഷണ സംഘവും സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 132 സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേരുടെ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് കേസിൽ ദുരൂഹതയില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ CBI സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തതുപോലെ തന്നെ ഡ്രൈവർ അർജുനെ പ്രതിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ഡ്രൈവർ അർജുനെതിരെ ചുമത്തിയിരിക്കുന്നതും. അതേസമയം തന്നെ ഈ കേസിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരാളായിരുന്നു കലാഭവൻ സോബി. മാത്രമല്ല ചില സംശയങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കലാഭവൻ സോബിയെ ഈ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനും തെളിവുകൾ കെട്ടിച്ചമച്ചതിനും കലാഭവൻ സോബിക്കെതിരെ കേസെടുക്കുമെന്നും CBI ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ നാളായി നീണ്ടുനിന്ന ദുരൂഹതകളടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ CBI അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും അതേപോലെ തന്നെ അന്വേഷണത്തിന് നിഗമനവും ഈ ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിന് സമാനമായ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, ബാലഭാസ്കറിന്റെ മരണത്തിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു അപകട മരണം തന്നെയാണെന്നാണ് CBI പറയുന്നത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും CBI പറയുന്നു. ബാലഭാസ്കറിന്റെ പിതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങ് ഈ കുറ്റപത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കേട്ട് കാണും. അങ്ങെപ്പോഴും ഇതിലൊരു സംശയം ഉന്നയിക്കുമ്പോഴും CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് ഇതൊരു സ്വാഭാവിക അപകട മരണം തന്നെയാണ്, ഇതിൽ ദുരൂഹത ഇല്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ കലാഭവൻ സോബിക്കെതിരെ കേസെടുക്കുമെന്നും കുറ്റപത്രം പറയുന്നുണ്ട്. അങ്ങയുടെ പ്രതികരണം, അങ്ങ് ഇത് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് മറ്റേ ഒരു സ്ത്രീ, അതായത് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യാന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, സ്ത്രീ തീർത്തും മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ തന്നെയാണ്. വിത്ത് കമ്പൈൻഡ് വിത്ത് 120B കൂടാതെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ അതേ കോടതിയിൽ തന്നെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യും, ഒരു രണ്ടാമത് വേറെ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. ഐ ഹാവ് റീസൺസ് ടു ബിലീവ് ദാറ്റ്. അത് അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കാരണമുണ്ട് മാഡം, അതുകൊണ്ടാണ്. ശരി, വളരെ പറയാം പറയാം, അങ്ങേക്ക് പറയാം. ഒമിറ്റഡ് സംതിങ്, വിട്ടുപോയി കാണും അവർക്ക് വല്ലതും അറിയാതെ. ശരി, ഞാൻ കേസിന് പോകും. വളരെ നന്ദി അങ്ങയുടെ പ്രതികരണത്തിന്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകും, മറ്റൊരു സംഘത്തെ വെച്ച് അന്വേഷിപ്പിക്കാനുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമെന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഈ സമയത്ത് പറയുന്നത്. ഇതൊരു കൊലപാതകം തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലഭാസ്കറിന്റെ പിതാവ്.